മഹാരാഷ്ട്രയിൽ കുലപതിക്ക് ശരത് കാലമാണ്. ശരത് പവാറിന് ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് പശ്ചിമേന്ത്യ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എൻ സി പിയിൽ നിന്ന് അജിത് പവാറിനെ തന്നെ പിരിച്ചെടുത്തതോടെ പവാറിന്റെ തട്ടകത്തിൽ ബി ജെ പി വൻ കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. ബാരാമതിയിൽ സുപ്രിയ സുലേയെ നേരിടുന്നത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ജയം അജിത്തിനൊപ്പമായിരുന്നു. ദൗണ്ടിലും കടക്കുവാസലായിലുമുള്ള മേധാവിത്വം കോൺഗ്രസ് മേഖലയായ ബോറിലേക്കും എൻ സി പി കോട്ടയായ പുരന്തറിലേക്കും ബി ജെ പി വ്യാപിപ്പിച്ചിരിക്കുന്നു. സുപ്രിയ സുലേക്ക് ഇത്തവണ എളുപ്പത്തിൽ ബാരാമതി കടക്കാനാവില്ലെന്ന് സാരം. എങ്കിലും ശരത് പവാർ എന്ന വികാരം ഒരു വട്ടം കൂടി കടന്നെത്തുമ്പോൾ വോട്ടർമാർ ഇവിടെ ധർമ്മസങ്കടത്തിലാവും. മറാത്തുവാഡയിലും വിദർഭയിലും പശ്ചിമ മഹാരാഷ്ട്രയിലും മാത്രമല്ല മുംബൈ വ്യവസായ മേഖലയിലും ഇത്തവണ എൻ ഡി എ കൂടുതൽ ശക്തമാവുകയാണ്. ശരത് പവാറിന്റെ അഭാവത്തിനൊപ്പം ശിവസേന മുമ്പെന്നത്തെക്കാളും ദുർബലമാവുന്നതും മഹാരാഷ്ട്ര കാണുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ ശാഖകൾ നടക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ കുറയുകയാണ്. രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഏറെക്കുറെ മാഞ്ഞുപോകുന്നു. സംഭാജി പ്രതിമകളും റോഡുകളുടെ ശിവാജി പേരിടലുമായി ഷിൻഡെ കളം പിടിക്കുകയാണ്. മനോജ് ജരാങ്ക പട്ടേലിന്റെ സംവരണ സമരവും ഏക്നാഥ് ഷിൻഡെ തനിക്ക് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞു. പശ്ചിമ മഹാരാഷ്ട്രത്തിലെ സഹകരണ സംഘങ്ങൾ അജിത് പവാറിനൊപ്പമാണിപ്പോൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ കൊതിച്ച ശരത് പവാർ സ്വന്തം മണ്ഡലങ്ങളിൽ നിന്നുകൂടി തുടച്ചു നീക്കപ്പെടുമോ എന്ന വിധിയെഴുത്താവും ഇത്തവണ മഹാരാഷ്ട്രയിലേത്. ദിവസം തോറും നേതാക്കൾ കൂറുമാറുമ്പോൾ മഹാവികാസ് അഘാദിക്കും ഇത് ഇലപൊഴിയും കാലം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.